കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ, നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ, നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 2-ാം തീയതി. ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം, 10-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡപ്രകാരമല്ല ഞങ്ങൾ പോരാടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്, വാദമുഖങ്ങളും. ദൈവത്തിൻ്റെ അറിവിനെതിരെയുള്ള ഔദിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളും ഞങ്ങൾ തകർക്കുകയും മിശിഹായെ അനുസരിക്കേണ്ടതിന് എല്ലാ ചിന്തഗതികളും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ അനുസരണം പൂർണമായ ശേഷം എല്ലാ അനുസരണക്കേടിനെയും ശിക്ഷിക്കാൻ ഞങ്ങൾ സജ്ജരായിരിക്കുകയാണ്. നിങ്ങൾ കൺമുൻപിലുള്ളത് നോക്കുക. ആരെങ്കിലും താൻ മിശിഹായ്ക്കുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ അവൻ മിശിഹായ്ക്കുള്ളവനായിരിക്കുന്നത് പോലെ ഞങ്ങളുമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല. നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ലേഖനങ്ങളിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി ഞാൻ കാണപ്പെടരുത്. എന്തെന്നാൽ ചിലർ പറയുന്നു,
അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്. എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം ദുർബലവും ഭാഷണം നിന്ദനീയവുമാണ്. അകലെയായിരിക്കുമ്പോൾ ലേഖനങ്ങളിലൂടെ വാക്കിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവൃത്തിയിലും എന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12:4-12 തിരുവചനങ്ങൾ. എൻ്റെ സ്നേഹിതരായ നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ വ്യക്തമാക്കാം. കൊന്ന ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. 5 കുരുവികൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? എങ്കിലും അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ആരെയും ദൈവദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയപ്പെടും. മനുഷ്യപുത്രനെതിരെ സംസാരിക്കുന്ന ആരോടും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല. സിനഗോഗുകളുടെയും ഭരണാധിപന്മാരുടെയും അധികാരങ്ങളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്തുത്തരം കൊടുക്കുമെന്നും എന്തു പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട. എന്തെന്നാൽ നിങ്ങൾ പറയേണ്ടത്, ആ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അസ്തമിക്കാത്ത എൻ പാപങ്ങളെണ്ണി ഞാൻ, പുലരുവാൻ വൈകുമെൻ പുണ്യങ്ങളെണ്ണി ഞാൻ. അസ്തമിക്കാത്ത എൻ പാപങ്ങളെണ്ണി ഞാൻ, പുലരുവാൻ വൈകുമെൻ പുണ്യങ്ങളെണ്ണി ഞാൻ. ഏറെ നാൾ പ്രാർത്ഥിച്ചു, ഏറെ നാൾ ധ്യാനിച്ചു, നന്നാകില്ലെന്നോ ഞാൻ ഉള്ളത്തിൽ ചിന്തിച്ചു. ഏറെ നാൾ പ്രാർത്ഥിച്ചു, ഏറെ നാൾ ധ്യാനിച്ചു, നന്നാകില്ലെന്നോ ഞാൻ ഉള്ളത്തിൽ ചിന്തിച്ചു. സ്വസ്ഥതയില്ലാതെ നിദ്രയതില്ലാതെ ശക്തിയതെല്ലാമേ ചോർന്നിടുന്നു. സ്വസ്ഥതയില്ലാതെ നിദ്രയതില്ലാതെ ശക്തിയതെല്ലാമേ ചോർന്നിടുന്നു. ആശ്വാസം തേടി തേടി, ആമോദം തേടി തേടി, നിന്നാമം പാടി പാടി ആരാധിക്കാം. ആശ്വാസം തേടി തേടി, ആമോദം തേടി തേടി, നിന്നാമം പാടി പാടി ആരാധിക്കാം. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ, നിലവിളിക്കും
നേരമെന്നേ മാറിൽ ചേർത്തിടണേ. ആരാധന സ്തുതി പാടിട ആത്മാവിനാൽ നിറയാ. ആരാധന സ്തുതി പാടിട ആത്മാവിനാൽ എന്നുടെ തോണി തുഴയുകിൽ നിലയില്ല തലയില്ല തകരില്ല ഒരു നാളും. ഈശോ നീ എന്നുടെ തോണി തുഴയുകിൽ നിലയില്ല തലയില്ല തകരില്ല ഒരു നാളും. തിന്മതൻ ശല്യങ്ങൾ എന്നെ തകർക്കാതെ ശ്രീവായാം വേലിയാൽ കാവലായി തീരണേ. തിന്മതൻ ശല്യങ്ങൾ എന്നെ തകർക്കാതെ ശ്രീവായാം വേലിയാൽ കാവലായി തീരണേ. ഈശോതൻ ക്രൂശിൽ ഞാൻ ചാഞ്ഞുറങ്ങിടുമ്പോൾ മുള്ളുകൾ മുത്തുകൾ സഹനങ്ങൾ രത്നങ്ങൾ. ഈശോതൻ ക്രൂശിൽ ഞാൻ ചാഞ്ഞുറങ്ങിടുമ്പോൾ മുള്ളുകൾ മുത്തുകൾ സഹനങ്ങൾ രത്നങ്ങൾ. ആശ്വാസം തേടി തേടി ആമോദം തേടി തേടി നിന്നാമം പാടി പാടി ആരാധിക്കാം. ആശ്വാസം തേടി തേടി ആമോദം തേടി തേടി നിന്നാമം പാടി പാടി ആരാധിക്കാം. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ. നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ. നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ. ആരാധന സ്തുതി പാടിട ആത്മാവിനാൽ നിറയാ. ആരാധന സ്തുതി പാടിട ആത്മാവിനാൽ നിറയാ. നാഥാവരേണമേ എന്നിൽ നിറയണമേ. നാഥാവരേണമേ എന്നിൽ നിറയണമേ. നാഥാവരേണമേ എന്നിൽ നിറയണമേ. നാഥാവരേണമേ എന്നിൽ നിറയണമേ. കാരുണ്യമേ ഓ ദിവ്യമാം സ്നേഹമേ. ഓ ദിവ്യ കാരുണ്യമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ. തിരുവത്താഴമേ
ശേഷയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. ആരാധന പാടാം മാലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാം മാലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ഭോജ്യമേ,
ಸ್ನೇಹಿತನ